ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ ഡില്ലിങ് കിടക്കുന്നുണ്ട്. മാനുവൽ മൂലം കാറ്റു കേരള ബ്ലാസ്റ്റേഴ്സ് യൂസ്വാളുടെ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ എന്തായി ഇപ്പം നമ്മൾ ചർച്ച. മാനുവൽ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ നനബിൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മാനുവൽ മൂലിംഗ എന്ന സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമെന്ന് പല റൂമറുകളും നോക്കിയിട്ടുണ്ട്. ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇതും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ നല്ലൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ നമുക്ക് പടുത്തു തീർക്കാൻ പറ്റി. ഇതും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും കളിക്കാൻ പറ്റുന്ന താരമാണ്. ഇതും കേരള ബ്ലാസ്റ്റേഴ്സ് വന്നാൽ നല്ലൊരു മുതൽക്കൂട്ടാവുമെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റി. ഇതും കേരള ബ്ലാസ്റ്റേഴ്സ് വന്നാൽ ഗ്രൂപ്പിനെ ടാക്ടിക് അനുയോജ്യപ്പെട്ട താരമാണ്. അതുകൊണ്ട് ഇദ്ദേഹം കേരളത്തിൽ നല്ലൊരു പ്ലേ മേക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന താരമാണ്. ഇതൊരു സ്പാനിഷ് താരമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീവ്സിൻ്റെ ശൈലി പെട്ട താരമാണ് ഇദ്ദേഹം. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിലെ ഓസ്വാൾഡ് ഹെൻഡ്രിക്കസ് എന്ന കൊളംബിയൻ ഡിഫൻഡർ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന പല റൂമറും നമുക്ക് കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് ഗോൾഡ് കോം വരെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന് മെഡിക്കൽ കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ സൈൻ ചെയ്യുന്ന പല റിപ്പോർട്ട് നമ്മൾ കിട്ടിയത്. എന്നാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വരാൻ ചാൻസ് വളരെ കൂടുകയാണ്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ തയ്യാറായി എന്നാണ് നമുക്ക് ഇതിനിപ്പോഴത്തെ റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ സൈനിങ് പൂർത്തിയാക്കിയിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ ആദ്യത്തെ ഫോറിൻ ഒഫീഷ്യൽ സൈനിങ് ഇദ്ദേഹമാണ്.